കയ്യില് നല്ലൊരു പൂവ് ഇരിപ്പുണ്ടല്ലോ, ഇത് ഏത് പൂവാണ്? ഇത് ഇലഞ്ഞിപ്പൂ. ഇലഞ്ഞിപ്പൂ അല്ലേ, നല്ല സുഗന്ധം ഉണ്ടല്ലേ. നല്ല സുഗന്ധം, കാഴ്ചക്ക് കുഞ്ഞനാണെങ്കിലും നാടറിയെ മണം വരുന്ന ഒരു പൂവാണിത്. ആൾക്കാരെ വശീകരിക്കാൻ മിടുക്കനാണ് പൂവാണല്ലേ. ഇത് ശരിക്ക് ഇതിന്ന് കൊഴിഞ്ഞു വീണതിന് ശേഷം കൂടുതൽ മണം ഉണ്ടാവുള്ളൂ അല്ലേ. വീണ് കഴിയുമ്പോ, വീണ് കഴിയുമ്പോഴാണ് ഇങ്ങനെ പറിക്കാൻ നമ്മൾ നോക്കുമ്പോ അങ്ങനെ അത്ര സ്മെല്ല് വരില്ല. താഴെ വീണ് കഴിയുമ്പോൾ നല്ല സ്മെല്ലാണ്. ഇത് ഉണങ്ങിയ പോലെ തന്നെ മണം പോവില്ലെന്നുള്ളതാണ്. അതെയല്ലേ, ചെറുതായിട്ട് നനച്ചു വെച്ച് കൊടുത്താൽ കുറേ ദിവസങ്ങളോളം ഇതിങ്ങനെ ഇരുന്നോളും. പിന്നെ ഇത് നിറച്ച് ഇങ്ങനെ ഇലയൊക്കെ ആയിട്ട് നല്ലൊരു തണൽമരമായിട്ട്. ഇതിൻ്റെ ചോട്ടിൽ നല്ല ചോട്ടിൽ നല്ല തണുപ്പുണ്ട്. ഇപ്പോഴും ചൂടത്തിൽ നല്ല തണുപ്പാണ്. ഇതിൻ്റെ ചുവട്ടിലിരുന്നാൽ തന്നെ ഒരു വേനൽക്കാലത്തെ അതിജീവിക്കാന്നാണ് പറയുന്നത്. അത്രയ്ക്കും ഇല തളിർപ്പും തണുപ്പും ഒക്കെ ആയിട്ട് നല്ല സുഗന്ധം ഉണ്ടാവും. ഇത് ശരിക്കും നമ്മൾ നട്ടു കഴിഞ്ഞാൽ എത്ര വർഷം കൊണ്ട് ഇങ്ങനെ പോവാ? ശരിക്കും അതിനെ കുറിച്ച് എനിക്കറിയില്ല, പക്ഷെ നമ്മളിത് നട്ടിട്ട് ഒരു 11 വർഷത്തിന് മേലെയായി. എൻ്റെ പപ്പ ഉണ്ടാകുന്ന സമയത്ത് എനിക്കിത് കൊണ്ടുത്തന്നു, ഒരു 2-3 മരത്തായി കൊണ്ടുത്തന്ന കൂട്ടത്തിൽ കിട്ടിയതാണ്. ഇതിന്റെ കായ ഉണ്ടാവുന്നല്ലേ? കായ ഉണ്ടാവും, പഴം ഉണ്ടാവും. ശരിക്കും ഇതൊരു മെഡിസിനൽ പ്ലാന്റ് ആണെന്ന് പറയുന്നത്. ഇത് ശരിക്കും മോണ രോഗങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ വെള്ളം തിളപ്പിച്ച് കവിൾ കൊണ്ടാൽ മോണയ്ക്ക് ഉറപ്പില്ലെങ്കിൽ നല്ല ഉറപ്പ് കിട്ടും. അതുപോലെ തന്നെ മോണയ്ക്ക് നല്ലതാണ് പറയുന്നത്. അതുപോലെ തന്നെ വയറിൻ്റെ അകത്തുണ്ടാകുന്ന വയറ്റിലെ പുണ്ണ്, അൾസർ പോലുള്ള രോഗങ്ങൾക്കൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് കേട്ടിരിക്കുന്നത്, ഞാൻ വായിച്ചറിഞ്ഞിരിക്കുന്നത് ഒക്കെ അങ്ങനെയാണ്. ഇതിൽ ഉണ്ടാവുന്ന ഈ കായ വലിപ്പമുള്ള കായാണോ? ചെറിയ ചെറിയ കായാണ്. നമുക്കിത് ആദ്യമായിട്ടാണ് പൂത്തത്, അതുകൊണ്ട് ഇതിന്റെ കായ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ചെറിയ കായ, ചെറിയ അത് ചുവപ്പ് നിറത്തില് പഴമായിട്ട് വരും ഉണ്ടായി കഴിയുമ്പോ. എന്തായാലും കായയാകും കാത്തിരിക്കുകയാണ്. കായയാകും കാത്തിരിക്കുക. ശരിക്കും ചെറിയ കാലത്തിൽ ഒരു 7 വയസ്സ് 6 വയസ്സ് 7 വയസ്സുള്ള സമയത്താണ് ഞാൻ ഇലഞ്ഞിപ്പൂവിനെ ആദ്യമായിട്ട് കാണണത്. അന്ന് മുതൽ കൂടെ കൂടി ഒരു ഇഷ്ടമാണ് ഇലഞ്ഞിപ്പൂവിനോട്. 1.5 വർഷത്തോളം മാമലക്കണ്ടത്ത് താമസിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഇലഞ്ഞിപ്പൂവ് ആദ്യമായിട്ട് കിട്ടുന്നത്. അവിടെ ആ മാമലക്കണ്ടത്തോടുള്ള ഇഷ്ടങ്ങളിൽ ഒരു പ്രധാന ഘടകം ഈ ഇലഞ്ഞിപ്പൂവാണ്. അങ്ങനെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു മരത്തായി കിട്ടി, അത് ഞാൻ ഇവിടെ കുഴിച്ചിട്ടു. ഇലഞ്ഞിയാണെന്ന് മരത്തായി നടുമ്പോഴും എനിക്കറിയത്തില്ല. ശരിക്കും ഈ തവണ ഇത് പൂത്തതിന് ശേഷമാണ് ഇത് ഇലഞ്ഞിയാണ്. എൻ്റെ ഇഷ്ടത്തോടൊപ്പം ഇലഞ്ഞിയും വളർന്ന് എനിക്ക് നിറച്ച് പോകുന്നു. ഒത്തിരി സന്തോഷത്തോടെയാണ് ഞാൻ വൻ റോഡിൽ കൂടെ പോണവരെയൊക്കെ വിളിച്ച് കാണിച്ചു കൊടുക്കും, ഇലഞ്ഞി പൂത്തതുകൊണ്ടോ ഇലഞ്ഞി പൂത്തതുണ്ടോ എന്ന് പറഞ്ഞു. ശരിക്കും നിറച്ച് പൂവായിട്ട് ആദ്യമായിട്ടാണ് പൂത്തത്. പൂത്തപ്പോൾ തന്നെ നിറയെ പൂവുണ്ട്. പ്രത്യേക പരിചരണങ്ങളൊന്നും ഒരു ആവശ്യമില്ല നിലവിൽ. നിന്ന് കായ്ച്ചോളൂ. ഇത് ശരിക്കും വൃത്തിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് വളരുള്ളെന്നാണ് പറയുന്നത്. അഴുക്കായി കിടക്കുന്ന സ്ഥലത്തൊന്നും ഇത് വളരില്ല എന്ന് പറയുന്നു. ഏതായാലും ഞാൻ നട്ടിട്ട് പോയില്ല, നേരം പിടിച്ചു.